ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിമ്പിൾ ലേണിംഗ് അക്കാഡമി ഐ ആം രേവതി ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ സോളിഡ് സ്റ്റേറ്റ് അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാണ് മാറ്ററിന് മൂന്ന് സ്റ്റേറ്റ്സ് ഉണ്ട് സോളിഡ് ലിക്വിഡ് ആൻഡ് ഗേഷ്യ സ്റ്റേറ്റ് അതിന് ഏറ്റവും സിംപ്ലസ്റ്റ് എക്സാമ്പിൾ എടുക്കുന്നതോ വാട്ടർ ആണ് വാട്ടർ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ സോളിഡ് ഫോം ഐസും ഗേഷ്യസ് ഫോം വേപ്പറുമാണ് ലിക്വിഡ് സ്റ്റേറ്റിനെയും ഗേഷ്യസ് സ്റ്റേറ്റിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പം സോളിഡ് സ്റ്റേറ്റ് ചില പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ദേ ഹാവ് ഡെഫിനിറ്റ് മാസ് വോളിയം ആൻഡ് ഷേപ്പ് അതെല്ലാവർക്കും അറിയാം സോളിഡ് എടുത്താൽ അതിന് കൃത്യമായ മാസും വോളിയവും ഷേപ്പും ഉണ്ട് സെക്കൻഡ് പോയിൻറ്റ് ദേ ആർ കോൺസ്റ്റിറ്റുവൻറ്റ് പാർട്ടിക്കിൾസ് ദാറ്റ് ഈസ് ആറ്റംസ് മോളിക്യൂൾസ് ഓർ അയോൺസ് ഹാവ് എ ഫിക്സ്ഡ് പൊസിഷൻ അപ്പം എന്താണ് ഈ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ആറ്റം ആകാം മോളിക്യൂൾ ആകാം അതും അല്ലെങ്കിൽ അയോൺസ് ആകാം ഫോർ എക്സാമ്പിൾ എൻ എ സി എൽ ക്രിസ്റ്റൽസ് എടുത്താൽ അതിലെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എൻ എ പ്ലസ് അയോണും സി എൽ മൈനസ് അയോണുമാണ് നോക്കുവാണെങ്കിൽ ഗ്രാഫൈറ്റിലെ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് കാർബൺ ആറ്റമാണ് ഇനി നമ്മൾ ഷുഗർ എടുക്കുകയാണെങ്കിൽ ഷുഗറിലെ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആണ് അപ്പം ഈ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസിനെല്ലാം തന്നെ കൃത്യമായ പൊസിഷൻസ് സോളിഡ്സിനകത്തുണ്ട് അവയുടെ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ഈ മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് അതും അല്ലെങ്കിൽ അയോൺസ് ഓസുലേറ്റ് ചെയ്യുന്നുണ്ട് തേർഡ് പ്രോപ്പർട്ടി ഇൻ്റർ മോളിക്കുലാർ ഡിസ്റ്റൻസസ് ആർ ഷോട്ട് ആൻഡ് ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സസ് ആർ സ്ട്രോങ് അത് നമുക്കറിയാവുന്ന കാര്യം സോളിഡ് സ്റ്റേറ്റിലെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെയധികം ഷോർട്ടാണ് ഷോർട്ടായതുകൊണ്ട് അവ തമ്മിലുള്ള ഫോഴ്സസ് നല്ല സ്ട്രോങ്റായിരിക്കും നെക്സ്റ്റ് പ്രോപ്പർട്ടി ദേ ആർ ഇൻകംപ്രസ്സിബിൾ ആൻഡ് റിജിഡ് സോളിഡ്സ് എല്ലാം തന്നെ റിജിഡ് ആണ് അതുകൊണ്ട് തന്നെ നമുക്കതിനെ ഒരിക്കലും കംപ്രസ് ചെയ്യാൻ കഴിയത്തില്ല ഇത്രയുമാണ് സോളിഡ് സ്റ്റേറ്റിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് ക്ലാസിഫിക്കേഷൻ ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ഓർഡർലി അറേഞ്ച്മെൻ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസിൻ്റെ ഓർഡർലി അറേഞ്ച്മെൻറ്റ് അനുസരിച്ച് സോളിഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും അമോർഫസ് സോളിഡ്സ് എന്നും ഫസ്റ്റ് വൺ ക്രിസ്റ്റലൈൻ സോളിഡ് ഓർ ട്രൂ സോളിഡ്സ് ദേ ഹാവ് ഡെഫിനിറ്റ് ക്യാരക്ടറിസ്റ്റിക് ജിയോമെട്രിക്കൽ ഷേപ്പ് അതായത് ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഒരു വ്യക്തമായ ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ടായിരിക്കും സെക്കൻഡ് പോയിൻറ്റ് ദ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് ഹാവ് എ വെൽ ഓർഡേഡ് അറേഞ്ച്മെൻ്റ് ത്രൂ ഔട്ട് ദ സോളിഡ് നമ്മൾ സോളിഡ് എടുക്കുവാണെങ്കിൽ ആ സോളിഡ് ത്രൂ ഔട്ട് ഈ കോൺസ്റ്റിറ്റുവൻറ്റ് പാർട്ടിക്കിൾസിന് ഓർഡേഡ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും ഉള്ളത് അപ്പോൾ എന്ത് ചെയ്യും ആ ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ ആ സോളിഡ് മൊത്തത്തിൽ ഈ ഒരു ഓർഡേഡ് അറേഞ്ച്മെൻറ്റ് കാണിക്കുന്നത് കൊണ്ട് ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ലോങ് റേഞ്ച് ഓർഡർ ആണെന്ന് പറയും ദേ ഹാവ് ലോങ് റേഞ്ച് ഓർഡർ തേർഡ് പോയിന്റ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഫോർത്ത് പോയിന്റ് അനൈസോട്രോപ്പിക് ഇൻ നേച്ചർ എന്താണ് അനൈസോട്രോപ്പിക് ഇതിനു മുമ്പ് നിങ്ങൾ അനൈസോട്രോപ്പിക് കേട്ടിട്ടുണ്ടോ നമുക്ക് നോക്കാം എന്താണെന്ന് മെനി ഓഫ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഷോ ഡിഫറെൻ്റ് വാല്യൂസ് വെൻ മെഷേർഡ് അലോങ് ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ഇൻ ദ സെയിം സോളിഡ് അതായത് ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒക്കെ നമ്മൾ ഒരു സോളിഡിൽ തന്നെ മെഷർ ചെയ്യുന്ന സമയത്ത് പല ഡയറക്ഷൻസിലും പല വാല്യൂസ് ആയിരിക്കും കാണിക്കുന്നത് അതിനെയാണ് അനൈസോ ട്രോപ്പിക് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് എൻ എ സി എൽ ക്രിസ്റ്റൽ അതിൽ ഡാർക്ക് ബ്ലൂ കളറിൽ കാണുന്നത് എൻ എ പ്ലസ് അയോണും ലാർജായിട്ട് കാണുന്നത് ക്ലോറൈഡ് അയോണുമാണ് അവിടെ രണ്ട് ലൈൻസ് കാണിച്ചിട്ടുണ്ട് എ ബി എന്നുള്ള ലൈനും സി ഡി എന്നുള്ള ലൈനും അതായത് എ ബി എന്നുള്ള ലൈനിൽ ആ ഡയറക്ഷനിലാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മെഷർ ചെയ്യുന്നതെങ്കിൽ അത് അവിടെ ആ ഒരു ലൈനിൽ കാണുന്നത് എൻ എ പ്ലസ് അയോൺസ് മാത്രമാണ് അതുകൊണ്ട് എൻ എ പ്ലസ് അയോൺസ് കാണിക്കുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത് ഇനി സി ഡി എന്നുള്ള ആ ഡയറക്ഷൻ എടുത്താൽ അല്ലെങ്കിൽ ആ ലൈൻ എടുത്താൽ അവിടെ എൻ എ പ്ലസും ഉണ്ട് കൂടെ സി എൽ മൈനസും ഉണ്ട് അതുകൊണ്ട് അവിടെ കിട്ടുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ക്ലോറൈഡ് അയോണും സോഡിയം അയോണും കൂടെ ചേർന്ന് കിട്ടുന്നതായിരിക്കും അതായത് ഇപ്പോൾ നമുക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഡിഫറെൻ്റ് ഡയറക്ഷൻസിൽ നമ്മൾ ഒരേ വാല്യൂ തന്നെ ഇപ്പോൾ ഞാൻ മെഷർ ചെയ്തത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ ആണെങ്കിൽ നമുക്ക് എ ബി എന്നുള്ള ഡയറക്ഷനിലും സി ഡി എന്നുള്ള ഡയറക്ഷനിലും ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് ക്രിസ്റ്റലൈൻ സോളിഡ്സ് അഥവാ ട്രൂ സോളിഡ്സ് എന്ന് പറയുന്നത് ദേ ആർ അനൈസോട്രോപ്പിക്കിൻ നേച്ചർ നെക്സ്റ്റ് പോയിന്റ് ദേ ഹാവ് ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു സോളിഡ് സബ്സ്റ്റൻസിന് അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറുന്നതിനാവശ്യമായ എനർജിയാണ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എടുക്കുവാണെങ്കിൽ അതിന് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ വാല്യൂ ഉണ്ടായിരിക്കും നെക്സ്റ്റ് ദേ ഗീവ് റെഗുലർ ക്ലീവേജ് ഓൺ കട്ടിങ് അതായത് ഒരു ഷാർപ്പ് എടിച്ചിട്ട് ടൂൾ വെച്ചിട്ട് നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ആ കിട്ടുന്ന രണ്ട് പീസസിനും പീസസിൻ്റെ സർഫസ് എന്ന് പറയുന്നത് പ്ലെയിനും ആയിരിക്കും സ്മൂത്തും ആയിരിക്കും അതുകൊണ്ടാണ് ഡേ ഗീവ് റെഗുലർ ക്ലീവേജ് ഓൺ കട്ടിങ് എന്ന് പറയുന്നത് ഇനി ക്രിസ്റ്റലൻ സോളിഡ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത് നിങ്ങളത് കാണാതെ പഠിക്കണം ഫസ്റ്റ് വൺ സോഡിയം ക്ലോറൈഡ് ഗ്രാഫൈറ്റ് ഐസ് ക്വാഡ്സ് നാഫ്തലിൻ സിലിക്കൺ കാർബൈഡ് ഇനി നമ്മുടെ ക്ലാസിഫിക്കേഷനിലെ രണ്ടാമത്തെ സോളിഡ്സാണ് അമോർഫസ് സോളിഡ്സ് അതിനെ വേറെ പേര് പറയും സ്യൂഡോ സോളിഡ്സ് ഓർ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്നും പറയാറുണ്ട് അമോർഫ സോളിഡ്സിനെ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്ന് വിളിക്കാൻ കാരണം ലൈക്ക് ലിക്വിഡ്സ് ലിക്വിഡ്സിനെ പോലെ തന്നെ അമോർഫ സോളിഡ്സിന് ഫ്ലോ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് എക്സാമ്പിളാണ് ഗ്ലാസ് നമ്മൾ ഓൾഡ് ബിൽഡിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല പഴക്കം ചെന്ന ബിൽഡിങ്ങിൻ്റെയൊക്കെ വിൻഡോ ഗ്ലാസ്സസ് നോക്കിയാൽ ഈ വിൻഡോ ഗ്ലാസസിന്റെ ബോട്ടം പോർഷൻ നല്ല ആയിരിക്കും മുകളിലത്തെ പോർഷൻ നല്ല തിന്നു ആയിരിക്കും അതിന് കാരണം എന്താ നമുക്കറിയാം ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു അമോർഫ സോളിഡ്സ് ആണ് ആ അമോർഫ സോളിഡിൽ അല്ലെങ്കിൽ ഗ്ലാസ്സിലെ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് താഴോട്ട് ഫ്ലോ ചെയ്യുന്നതാണ് അതിന് കാരണം ഇനി നമുക്ക് ഓരോ പ്രോപ്പർട്ടീസ് നോക്കാം ഫസ്റ്റ് വൺ ഇറഗുലർ ഇൻ ഷേപ്പ് സെക്കൻഡ് വൺ ഷോർട്ട് റേഞ്ച് ഓർഡർ അതായത് ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ പഠിച്ചത് ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ലോങ് റേഞ്ച് ഓർഡർ ഓർഡറിനാണ് അതിന് കാരണം എന്താ അതിനകത്ത് കോൺസ്റ്റിറ്റുവൻറ്റ് പാർട്ടിക്കിൾസ് ഒരു റിപ്പീറ്റിംഗ് പാറ്റേൺ ആയിട്ട് ത്രൂ ഔട്ട് ദ സോളിഡ്സിൽ കാണും പക്ഷേ അമോർഫ സോളിഡ്സ് എടുത്താൽ നമുക്കൊരു കുറച്ച് ഡിസ്റ്റൻസിൽ മാത്രമേ ഇങ്ങനൊരു റെഗുലർ പാറ്റേൺ കാണാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് അമോർഫ സോളിഡ്സിനെ ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത് അമോർഫ സോളിഡ്സ് ഹാവ് ഷോർട്ട് റേഞ്ച് ഓർഡർ നെക്സ്റ്റ് പ്രോപ്പർട്ടി സോളിഡ്സ് ഹാവ് നോ ഡെഫിനിറ്റ് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അതായത് ഡെഫിനിറ്റ് ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റോ ഹീറ്റ് ഓഫ് ഫ്യൂഷനോ കാണത്തില്ല അടുത്തത് ദേ ആർ ഐസോട്രോപ്പിക് ഇൻ നേച്ചർ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ പഠിച്ചത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപ്പിക് ഇൻ നേച്ചർ ഇവിടെ അമോർഫ സോളിഡ്സ് എന്ന് പറയുന്നത് ഐസോട്രോപ്പിക് ആയിരിക്കും അതിന് കാരണം ആ ഒരു സോളിഡ് എടുത്താൽ ആ സോളിഡ് ആ സോളിഡിൻ്റെ ഏത് ഡയറക്ഷൻസിൽ വെച്ച് നമ്മൾ ഏത് ഫിസിക്കൽ പ്രോപ്പർട്ടി മെഷർ ചെയ്താലും നമുക്ക് കിട്ടുന്നത് സെയിം വാല്യൂ ആയിരിക്കും അടുത്തത് ദേ ഗീവ് ഇറഗുലർ ക്ലീവേജ് ഓൺ കട്ടിങ് ദറ്റ് ഈസ് വെൻ വി കട്ട് വിത്ത് എ ഷാർപ്പ് എഡ്ജഡ് ടൂൾ കട്ട് ഇൻ ടു ടു പീസസ് വിത്ത് ഇറഗുലർ സർഫസസ് അതായത് നമ്മളൊരു ഇടിച്ചിട്ട് ഷാർപ്പ് ഇടിച്ചിട്ട് ടൂൾ വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇറഗുലർ സർഫസ് ആയിരിക്കും കിട്ടുന്നത് ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം ഫസ്റ്റ് വൺ ക്വാഡ്സ് ഗ്ലാസ് ദെൻ പ്ലാസ്റ്റിക് റബ്ബർ ആൻഡ് ഗ്ലാസ് ഇതിൽ ഓർക്കേണ്ടത് നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ ക്വാഡ്സ് പഠിച്ചായിരുന്നു ക്വാഡ്സ് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ് ക്വാഡ്സ് ഗ്ലാസ് എന്ന് പറയുന്നത് അമോർഫ ആണ് അത് പ്രത്യേകം ഓർത്ത് വെക്കണം അപ്പോൾ നമ്മൾ ഇതുവരെയും പഠിച്ചത് ആദ്യം നമ്മൾ പഠിച്ചത് സോളിഡ്സിൻ്റെ കുറേ ജനറൽ പ്രോപ്പർട്ടീസ് ആണ് അതിനുശേഷം സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ദാറ്റ് ഈസ് ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫ സോളിഡ്സ് എന്ന് പഠിച്ചു അതിൻ്റെ രണ്ടിൻ്റെയും കുറച്ച് പ്രോപ്പർട്ടീസും കുറച്ച് എക്സാമ്പിൾസും പഠിച്ചു ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം ക്ലാസിഫൈ ദ ഫോളോയിങ് ആസ് അമോർഫസ് ഓർ ക്രിസ്റ്റലൈൻ സോളിഡ്സ് പോളിയൂറത്തൈൻ നാഫ്തലൈൻ ബെൻസോയിക് ആസിഡ് ടെഫ്ലോൺ പൊട്ടാസ്യം നൈട്രേറ്റ് സെല്ലോഫൈൻ പോളിവിനൈൽ ക്ലോറൈഡ് ഓർ പി വി സി ഫൈബർ ഗ്ലാസ് ആൻഡ് കോപ്പർ അപ്പോൾ നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാം അമോർഫസ് എന്നും ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും ആദ്യത്തെ നോക്കാം ക്രിസ്റ്റലൈൻ തന്നിരിക്കുന്നവയിൽ നാഫ്തലൈൻ പൊട്ടാസ്യം നൈട്രേറ്റ് കോപ്പർ ബെൻസോയിക് ആസിഡ് എന്നിവ ക്രിസ്റ്റലൈൻ ആണ് അമോർഫസ് എന്ന് പറയുന്നത് പോളി ടെഫ്ലോൺ സെല്ലോഫൈൻ പി വി സി ഫൈബർ ഗ്ലാസ് ഇതിൽ ഈ ഒക്കെ വരും ഇതിൽ പോളിമറാണ് പോളിയൂറത്തെയൻ ടെഫ്ലോണ് പി വി സി ഒക്കെ അപ്പോൾ നിങ്ങൾ ഓർക്കണം പോളിമേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ അത് എപ്പോഴും അമോർഫ സോറിറ്റ്സിൻ്റെ കാറ്റഗറിയിലായിരിക്കും വരുന്നത് ഇത്രയും നേരം ക്ലാസ് കേട്ടിരുന്നതിനും കണ്ടിരുന്നതിനും ഒരുപാട് നന്ദി ക്ലാസ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഓൾസോ ഷെയർ ടു യുവർ ഫ്രണ്ട്സ് അപ്പോൾ ഇനി വീണ്ടും കാണാം അതുവരെ താങ്ക്